ചാലിയാറിന്റെ കൈപ്പിനി കടവിലെ താൽക്കാലിക പാലവും ഒഴുകിപ്പോയി. ഒറ്റപ്പെട്ട കൈപ്പിനി കുറുമ്പലങ്ങോട് നിവാസികൾ. മലവാരത്തിൽ പെയ്ത കനത്ത മഴയിൽ ചാലിയാറിൽ വെള്ളം പൊങ്ങി കൈപ്പിനി കടവിലെ താൽക്കാലിക പാലവും ഒലിച്ചുപോയി. ഇതോടെ ചുങ്കത്തറ കൈപ്പിനി എരുമമുണ്ട കുറുമ്പിലങ്ങോട് നിവാസികളുടെ യാത്രാ ദുരിതം ഇരട്ടിയാവുകയാണ്. പ്രദേശവാസികൾ കടുത്ത യാത്രാ ദുരിതമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത പാലം വഴി ചുങ്കത്തറയിൽ എത്തണമെങ്കിൽ 10 മിനിറ്റ് മാത്രം മതിയെങ്കിൽ ഇന്നത് മണിക്കൂർ യാത്ര വേണം. 12 കിലോമീറ്റർ ചുറ്റിവളഞ്ഞ് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കാം ബ്രിഡ്ജ് വഴി വേണം ചുങ്കത്തറയിലെത്താൻ. 2019 പ്രളയം ഒരു ജനതയ്ക്ക് മേൽക്കോരിയിട്ട ദുരിതത്തിന്റെ ബാക്കി പത്രമായിരുന്നു തകർന്ന കൈപ്പിനി പാലം. ഇന്നലെ രാത്രി മഴയാണ്, രാവിലെ ആയപ്പോഴത്തേക്ക് പാലത്തിന്റെ പകുതിയോളം പൊഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു 2-3.5 മണിക്കൂർ മുന്നേ മിക്കവാറൊക്കെ ഇങ്ങനെ ആയി, മിക്കവാറും പോയി കഴിഞ്ഞു. രാത്രിക്കത്തെ കനത്ത മഴയാണ് ഇങ്ങനെ വെള്ളം കൂടാൻ കാരണം. ഇപ്പോൾ അക്കരക്കാരെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഞാൻ ഒരു 5-8 കിലോമീറ്റർ കറങ്ങി കഴിഞ്ഞ അപ്പുറം പോകണം. ഇതിലാണെങ്കിൽ 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 8 കിലോമീറ്റർ കറങ്ങണം. കോലംകട പോയി കറങ്ങണം. അക്കരക്കാരുടെ സ്ഥിതി ഒരു ഭയങ്കര പരിതാപമാണ് ശരിക്കും പറയുന്നത്. ചാലിയാറിലെ ഓളപ്പരപ്പിൽ ഒഴുകി നീങ്ങിയ കൈപ്പിനി പാലത്തിന്റെ ചിത്രം മനുഷ്യ മനസ്സുകളിൽ ഇന്നും തീക്കാറ്റാണ്. കൈപ്പിനി പ്രദേശത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു കൈപ്പിനി പാലം. പാലം ഒഴുകിപ്പോയതോടെ താൽക്കാലിക പാലം എന്ന ആശയം രൂപം കൊണ്ടു. തുടർന്നാണ് യാത്രാ ദുരിതത്തിന് പരിഹാരം തേടി ജനം ഒറ്റക്കെട്ടായി നിന്ന് ചാലിയാറിന് കുറുകെ താൽക്കാലിക പാലം തീർത്തത്. പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ മഴ വീണ്ടും വില്ലനാവുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.